അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകനാഥനായ തമ്പുരാന്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അർഹരായ ആളുകളെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ യഥാർത്ഥ സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അതിൻ്റെ മൂല്യവും നമുക്ക് കണക്കാക്കാവുന്നതിലും വളരെ വലുതായിരിക്കും. अस्सलाम वालेकुम, मैं मोहम्मद शाहनवाज़, PMI पब्लिक स्कूल UP से. ये मेरे भाई हरीश राज ने इन गरीब लोगों के लिए ये बोरवेल नंबर 19 की मदद भेजी थी. ये मेरे भाई सुलेखा भाई ने ये डोनेट किया था, ये बोरवेल नंबर 19, तो इन लोगों के लिए, गरीब लोगों के लिए, पानी के लिए. इन नम्मल चेय्युन्ना ई सल्कर्मम काणुक. കുടിവെള്ളത്തിനായി കുടങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് ദൂരങ്ങൾ താണ്ടേണ്ടി വരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ സാധുക്കളായ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേനലിലും വർഷത്തിലും കുടിവെള്ളം ലഭിക്കുന്നതിനായി കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകുകയാണ് നമ്മളിന്ന്. കാലങ്ങളോളം നിലനിൽക്കുന്ന ഈ സൽക്കർമ്മത്തിനായി നമുക്ക് ആകെ ചെലവ് വന്നത് 25,000 രൂപ മാത്രമാണ്. ഈ സൽക്കർമ്മത്തിനായി നമ്മെ സഹായിച്ചത് സുലുവിത്തയാണ്. അവരുടെ പേര് മുഴുവനായും പറയണ്ട എന്നവർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ചെറുതാക്കി അവരുടെ പേര് പറഞ്ഞത്. ഈ സൽക്കർമ്മത്തിന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സുലുവിത്തയ്ക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. നൂറ്റി 150 അടിയോളം താഴ്ചയിലാണ് നമ്മൾ ഈ കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ പാവങ്ങൾക്ക് വേനലിലും വർഷത്തിലും ധാരാളമായി കുടിവെള്ളം ലഭിക്കും. സഹോദരങ്ങളെ, ചില ആളുകൾ ചിലവുകൾ കുറയ്ക്കുന്നതിനായി 50 അടിയിലും 20 അടിയിലുമൊക്കെ കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാഭത്തിനായി ഉണ്ടാക്കുന്ന ചെറിയ കുഴൽ കിണറുകളിൽ വർഷക്കാലത്ത് മാത്രമേ വെള്ളം ലഭിക്കൂ എന്ന കാര്യം അവർ മറന്നുപോകുന്നു. ചിലവ് കുറയ്ക്കുന്നതിനായി ആഴം കുറഞ്ഞ 5,000-10,000 ഒക്കെ ചിലവ് ചെയ്തുകൊണ്ട് കുഴൽക്കിണറുകൾ ഉണ്ടാക്കി ദാനം ചെയ്യുന്ന എന്റെ സഹോദരങ്ങളോട് പറയാണ്, വേനൽക്കാലത്ത് ഈ പാവങ്ങളുടെ ശാപം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കുഴൽക്കിണറുകൾ ഒരിക്കലുണ്ടാക്കിയാൽ പിന്നീട് അതിന്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. അതിനാൽ വളരെ ചെലവ് കുറഞ്ഞ ചെറിയ ചെറിയ ആഴത്തിലുള്ള 20 അടിയും 50 അടിയുമൊക്കെയുള്ള കുഴൽക്കിണറുകൾ ഉണ്ടാക്കി ദാനം ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സഹോദരങ്ങളെ, ഉത്തർപ്രദേശിൽ 150 അടി താഴ്ചയിൽ വേനലിലും വർഷത്തിലും ധാരാളമായി വെള്ളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുഴൽക്കിണറുകൾ ഉണ്ടാക്കി ദാനം ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 150 അടിയെങ്കിലും താഴ്ച ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള എന്റെ സഹോദരങ്ങളെ,
നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി സർവശക്തനായ നാഥൻ നിങ്ങൾക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും സമ്പത്തും ധാരാളമായി നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ. നമ്മുടെ ഈ സൽക്കർമ്മങ്ങളുടെ വീഡിയോകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും ഷെയർ ചെയ്യുന്നതും അതിന് താഴെ നല്ല കമൻ്റുകൾ എഴുതുന്നതുമെല്ലാം ഇതിനായുള്ള ഒരു സഹായം തന്നെയായി കണക്കാക്കാം. അതിനാൽ നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ നാഥൻ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽപ്പെടുത്തി നേരായ മാർഗത്തിൽ നയിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകനാഥന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും കാണാം കൂടുതൽ നല്ല സൽക്കർമ്മങ്ങളുമായി. സ്നേഹത്തോടെ, ഹാരിസ് രാജ്.